മറ്റൊന്ന് നമ്മുടെ ഈ മലയാള ഭാഷ അതിന് വലിയ സൗന്ദര്യം അതിന് പരിമിതി ഉണ്ടെന്നാണ് എപ്പോഴും തോന്നുന്നുണ്ട്. ഈ ലോകോത്തര സാഹിത്യങ്ങളുടെ നിറകിലേക്ക് കിടപിടിക്കത്തക്ക പല രചനകളും നമുക്ക് മലയാളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് എത്താൻ പ്രത്യേകിച്ച് നമ്മൾ പഴയ കാലത്തൊക്കെ വൈക്കം മുഹമ്മദ് ബഷീറിനൊക്കെ വേണ്ട തരത്തിൽ അംഗീകാരം കിട്ടാതെ പോലും നമ്മുടെ ഒരു ഭാഷയുടെ ബഷീറിന്റെ ഭാഷ വേറെ ഒരു തരത്തിലായിരുന്നു എങ്കിൽ പോലും ആ ഒരു ഭാഷയുടെ ഉപയോഗം അതിന്റെ ഒരു സൗന്ദര്യമാണെന്നൊക്കെ പറയാം. അപ്പൊ അത്തരത്തില് നമ്മുടെ ഭാഷയ്ക്ക് മലയാളത്തിന് അത്തരത്തിലൊരു പരിമിതി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഭാഷ യഥാർത്ഥത്തിൽ അതിന്റെ പരിമിതി നമുക്കല്ല, പരിഭാഷയ്ക്കാണ് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഭാഷ സമ്പൂർണമായും വികാരങ്ങളെ അടയാളപ്പെടുത്താനും ഒക്കെ ബോധ്യമാണ്. പക്ഷേ പരിഭാഷയിൽ അത് എത്രത്തോളം സാധ്യമാകുന്നു എന്നുള്ളത് പരിഭാഷകർ നേരിടുന്ന വെല്ലുവിളിയാണ്. നമ്മൾ ഒരു പരിഭാഷ നിർവഹിക്കുമ്പോൾ അത് മലയാളിക്ക് വേണ്ടി നിർവഹിക്കുന്നതല്ല എന്നും അത് ഇതര സമൂഹം നമ്മുടെ സംസ്കാരവുമായിട്ടും ജീവിതവുമായിട്ടും യാതൊരു ബന്ധവുമില്ലാത്ത വളരെ അജ്ഞാതനായ ഒരാൾക്ക് വേണ്ടി നിർവഹിക്കുന്നതാണെന്നൊരു ബോധ്യത്തോടുകൂടി പരിഭാഷകൾ നിർവഹിക്കുമ്പോഴാണ് അത് ഇതര സമൂഹങ്ങളിൽ കൃത്യമായി എത്തപ്പെടുന്നത്, അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഇപ്പോ ജെ സി ബി പുരസ്കാരത്തെ കുറിച്ച് സൂചിപ്പിച്ചപ്പോ മലയാളത്തിൽ നിന്ന് പുരസ്കാരം കിട്ടിയ രണ്ട് പുസ്തകങ്ങൾ, ഒന്ന് മുല്ലപ്പൂ നിറമുള്ള പാരുകളും മറ്റേത് മീശയും, രണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്തത് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികളാണ് എന്ന് ഉള്ള ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾ യു എസ് എയിലും ഒരാൾ യു കെയിലുമാണ് താമസിക്കുന്നത്. അവർ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വലിയ ഒരു ലാർജർ കമ്മ്യൂണിറ്റി ഇംഗ്ലീഷ് റീഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തക്കത്തിൽ പ്രാപ്തമുള്ളതാണ് എന്നുള്ളതാണ്. ഇപ്പൊ മീശയെ സംബന്ധിച്ചും മുല്ലപ്പൂവിനേക്കാൾ കൂടുതൽ ഞാൻ അത് കാണുന്നത് മീശയാണ്. കാരണം മീശ കുട്ടനാടൻ ജീവിതത്തിന്റെ വളരെ ഗ്രാമീണമായ ഇടങ്ങൾ, ഗ്രാമീണ വാക്കുകൾ, ഗ്രാമീണ സന്ദർഭങ്ങൾ, നമ്മുടെ മഹാരഥന്മാരായ മനുഷ്യന്മാർ, അങ്ങനെയൊക്കെ ധാരാളം പ്രാദേശിക വായനക്കാർക്ക് മാത്രം മനസ്സിലാവുന്ന ഇടങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു നോവലാണ്. അപ്പൊ ഞാൻ ഇതിന്റെ പരിഭാഷ എങ്ങനെയാണ് നിർവഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ജയശ്രീകളത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എടുത്ത് പ്രത്യേകമായി വായിച്ചപ്പോഴാണ് ആ പരിഭാഷയുടെ മികവ് എനിക്ക് മനസ്സിലാവുന്നത്. ഏത് ലോകത്തിലുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന തരത്തിലേക്ക് അതിനെ മറ്റൊരു തരത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ ട്രാൻസ്ലേറ്റർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ മീശയ്ക്ക് കിട്ടിയ പുരസ്കാരത്തിന്റെ ഒരു പ്രത്യേകത. നോവൽ അത് മികച്ചതാണ് എന്നതുകൂടി അത് മുല്ലപ്പൂ നിറമുള്ള പലകൾക്കും ആ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള പരിഭാഷകൾ ഉണ്ടാവണം. ലാറ്റിൻ അമേരിക്കയിൽ ഇരുന്ന് വായിക്കുന്ന, അമേരിക്കയിൽ ഇരുന്ന് വായിക്കുന്ന, കൊറിയയിൽ ഇരുന്ന് വായിക്കുന്ന, ജപ്പാനിൽ ഇരുന്ന് വായിക്കുന്ന ഒരാൾക്കും ഇത് തന്റെ തന്നെ ജീവിതമാണ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തക്ക വിധത്തിലേക്ക് പരിഭാഷകൾ മാറേണ്ടതുണ്ട്. നമ്മുടെ ഭാഷയ്ക്കല്ല പരിമിതി, ഈ പരിഭാഷകൾക്കാണ് എന്നുള്ളതാണ്. ഇപ്പൊ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്പാനിഷ് വായിച്ചു മനസ്സിലാക്കിയിട്ടോ പോർച്ചുഗീസ് വായിച്ചു മനസ്സിലാക്കിയിട്ടോ ഒന്നും അല്ലല്ലോ നമ്മൾ അവ നമ്മളുടെ കൃതിയായി നമുക്ക് ഫീൽ ചെയ്യിച്ചത്. മാർക്കേസിനെയൊക്കെ വായിക്കുമ്പോൾ അത് പരിഭാഷകൾ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ പുണ്യമാണ്. ആ തരത്തിലേക്ക് നമ്മളുടെ പരിഭാഷകൾ മെച്ചപ്പെടുമ്പോൾ ലോകത്തിൽ നമ്മൾ കൂടുതൽ വായിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ ഭാഷ വളരെ നല്ല ഭാഷയും ധാരാളം നന്നായി വികാരങ്ങളെ ഇറക്കി വെക്കാൻ പറ്റുന്ന ഭാഷയുമാണ്. അതേ സമയത്ത് തന്നെ മറ്റനേകം ഭാഷകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ സൗന്ദര്യത്തിൽ പിന്നിലാണ് എന്നുള്ളൊരു ഒരു തോന്നലും എനിക്കുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് പോലും ഇതേ പുസ്തകങ്ങളുടെ തന്നെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അതിന്റെ ഒരു ബ്യൂട്ടി ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അറബി ഭാഷയ്ക്ക് അതിമനോഹരമായ സൗന്ദര്യമുള്ള ഒരു ഭാഷയാണ്. തമിഴ് നമ്മുടെ ഭാഷയേക്കാൾ സൗന്ദര്യമുള്ളതാണ്. ഇപ്പൊ എല്ലാം നമ്മളുടേത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നല്ല മികച്ച ഭാഷകൾ വേറെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഭാഷയ്ക്കും വികാരങ്ങൾ ഇറക്കി വെക്കാൻ തക്ക വിധമായ യോഗ്യതയുള്ള കഴിവുള്ള ഒരു ഭാഷ തന്നെയാണ്.